പയം പഞ്ചായത്തിലെ കുന്നോത്ത് ആദിവാസിയുടെ വീട് മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയ സംഭവം രാഷ്ട്രീയ വിവാദമായി മാറുന്നു. ക്രഷർ ഉടമയ്ക്കു വേണ്ടിയാണ് വീട് പൊളിച്ചതെന്നും ഇതിനു പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസും BJP രംഗത്തെത്തി. അതേസമയം വീട് പൊളിച്ച സംഭവത്തിൽ ക്രഷർ ഉടമയും JCB ഡ്രൈവറും ഉൾപ്പെടെ 3 പേർക്കെതിരെ ഇരിട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേസെടുക്കാതിരുന്ന പോലീസ് കഴിഞ്ഞ ദിവസമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കുന്നോത്ത് ബെൻഹില്ലിലെ സർക്കാർ നിർമ്മിച്ച് നൽകിയ ജാനുവിൻ്റെ വീടാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചത്. സമീപത്ത് തുടങ്ങാനിരിക്കുന്ന ക്രഷറിന് വീട് തടസ്സമായതിനെ തുടർന്നാണ് ഇത് പൊളിച്ചു മാറ്റിയതെന്നാണ് ജാനുവിൻ്റെ ബന്ധുക്കളുടെ പരാതി. സമീപത്ത് കുന്നിടിച്ച് തുടങ്ങാനിരിക്കുന്ന ക്രഷറിന് ലൈസൻസ് ലഭിക്കുന്നതിന് ദൂരപരിധി പ്രശ്നമാകാതിരിക്കാൻ ഉന്നത രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചും എഴുത്തും വായനയും അറിയാത്ത അവശനിരയിലായ ജാനുവിൽ നിന്നും നേരത്തെ ചിലർ കടലാസിൽ ഒപ്പിട്ട് വാങ്ങിയാണ് ഗൂഢാലോചന നടത്തിയതെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് സ്ഥലം സന്ദർശിച്ച അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. JCBO യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇടിച്ചു പൊളിച്ചിട്ടുള്ളത് ഈ വീട് ഇവിടെ നിൽക്കുന്നത് ഇതിന്റെ ദൂരപരിധിക്കുള്ളിൽ വരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ക്രഷറിന് നിയമപരമായിട്ട് ലൈസൻസ് കിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കില്ല. കൃഷി ഇവിടെ സ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് അതിൻ്റെ തടസ്സം നീക്കുന്നതിൻ്റെ ഒരു കുതന്ത്രം കുബുദ്ധി എന്ന നിലയിലാണ് ഈ പണി ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ വീട് ഇടിച്ചു പൊളിച്ചിട്ടുള്ളത് അത് വളരെ ഗൗരവപരമായ ഒരു കുറ്റകൃത്യം തന്നെയാണ്. ഇതോടൊപ്പം BJP ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പൊളിച്ച വീടും ക്രഷർ നിർമ്മാണ പ്രദേശം സന്ദർശിക്കുകയും പ്രദേശത്ത് നടക്കുന്ന നിർമ്മാണ പ്രവൃത്തി തടയുകയും ചെയ്തു. വീട് പൊളിച്ചു നീക്കിയത് ക്രഷർ ഉടമയ്ക്ക് വേണ്ടിയാണെന്നും സംഭവത്തിൽ മുൻ പായം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പങ്ക് ഉൾപ്പെടെ അന്വേഷിക്കണമെന്നും N. ഹരിദാസ് ആവശ്യപ്പെട്ടു. ആ അശോകന്റെ അറിവോട് കൂടിയിട്ട് തന്നെയാണ് അശോകന്റെ ഉറ്റ സുഹൃത്ത് ബഷീറിന് വേണ്ടിയിട്ട് ബഷീറിന്റെ ക്രഷർ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമപരമായി സംരക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഈ 100 മീറ്റർ പരിധിക്കുള്ളിലുള്ള ഈ വീട് പൊളിച്ചാൽ മാത്രമേ നിയമപരമായി ഈ ക്രഷർ നിലനിർത്താൻ സാധിക്കൂ എന്ന് പായം പഞ്ചായത്ത് പ്രസിഡന്റ് അറിയുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയിട്ടാണ് ഇത് പൊളിച്ചു മാറ്റിയിട്ടുള്ളത്. പൊളിച്ച വീടിന് പകരം പുതിയ വീട് നിർമ്മിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.